നല്ല തണുപ്പ്, എൻ്റെ രക്തമെല്ലാം കട്ട പിടിച്ചിരിക്കുകയാണ്. കാലങ്ങളായുള്ള ഏകാന്ത യാത്ര മനസ്സിനെയും മരവിപ്പിച്ചിരിക്കുന്നു. ഒന്ന് സംസാരിക്കാൻ പോലും അരയിൽ ആരുമില്ല. ആരൊക്കെയോ അതുവഴിയും ഇതുവഴിയും കടന്നു പോകുന്നുണ്ട്. ആരും നിൽക്കാറില്ല. എല്ലാവരും ധൃതി പിടിച്ച് ഓടുകയാണ്. എന്നെ സംബന്ധിച്ച് മരണത്തിലെ ഈ ഓട്ടം അവസാനിക്കൂ. അല്ല, എല്ലാവരും അങ്ങനെ തന്നെ. ഞാനും ഒരു നീണ്ട സഞ്ചാരത്തിലാണ്. ഇപ്പോൾ ആയിരക്കണക്കിന് വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞു. എന്നാലും എനിക്ക് എന്നോട് തന്നെ പുച്ഛമാണ്. കാരണം ഞാൻ ഈ ലോകത്തിലെ അവശിഷ്ടമാണ്, എന്തെങ്കിലും ഉണ്ടാക്കിക്കഴിയുമ്പോൾ മിച്ചം വരുന്ന സാധനം, ആർക്കും വേണ്ടാതെ ദൂരെ എറിയുന്ന വസ്തു. എവിടെയെങ്കിലും പോയി ഒടുങ്ങുന്നത് വരെയും ഞാൻ ഈ ഓട്ടം തുടരും. ക്ഷമിക്കണം, ഞാൻ ആരാണെന്ന് പറഞ്ഞില്ലല്ലോ. ഐ എം എ കോമറ്റ്. ഞാനൊരു വാൽ നക്ഷത്രമാണ്. നിങ്ങൾ മലയാളികൾ ധൂമകേതുവെന്നും എന്നെ വിളിക്കും. പക്ഷെ ഇപ്പോൾ ഞാനതൊന്നുമല്ല. തണുത്തുറഞ്ഞ വെറുമൊരു പാറ മാത്രം. എൻ്റെ ഉള്ളിൽ ധാരാളം അറകളുണ്ട്. അതിനുള്ളിൽ ജലവും മറ്റു വാതകങ്ങളും തണുത്തുറഞ്ഞ് കുടുങ്ങിക്കിടക്കുകയാണ്. ഇതിൽ കാർബൺ ഡയോക്സൈഡും മീഥേനും അമോണിയയും ഒക്കെയുണ്ട്. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ തലതൊട്ടപ്പനായ സൂര്യനിൽ നിന്നും ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ അകലെയാണ്. എൻ്റെ തൊലിയെന്ന് പറയുന്നത് ദേഹത്ത് പറ്റിപ്പിടിച്ചിരിക്കുന്ന പൊടിയാണ്. കൂടാതെ ഞാൻ കറുത്തിട്ടാണ്. നിങ്ങളുടെ കരിയേക്കാൾ കറുത്ത നിറമാണ് എൻ്റേത്. നിങ്ങൾ ജീവിക്കുന്ന സൗരയൂഥം ആദ്യം സ്വയം കറങ്ങുന്ന ഒരു പൊടിക്കൂട്ടം മാത്രമായിരുന്നു. നിങ്ങൾ മനുഷ്യൻ്റെ സ്വഭാവം തന്നെയായിരുന്നു ആ പൊടിക്കൂട്ടത്തിനും ഉണ്ടായിരുന്നത്. ഒരുമിച്ച് നിൽക്കില്ല. അതിനകത്തുണ്ടായിരുന്ന വലിപ്പമുള്ള കേമന്മാർ ഞങ്ങളെപ്പോലുള്ള കുഞ്ഞന്മാരെ വലിച്ചടിപ്പിച്ച് കൂട്ടത്തിലാക്കി അവരുടെ പരിധിയിലിട്ട് കറക്കുവാൻ തുടങ്ങി. അവസാനം ഇവയെല്ലാം ചേർന്ന് ഓരോരോ പിണ്ഡങ്ങളായി മാറി. അങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ ഈ ഭൂമി ഉണ്ടായത്. കൂട്ടത്തിൽ കേമന്മാർ അഹംഭാവികളായിട്ടുള്ള വ്യാഴവും ശനിയും ഒക്കെയാണ്. നിങ്ങൾക്കറിയാമോ, ഇപ്പോഴും ഞങ്ങളെപ്പോലെ ഉള്ളവർക്ക് അവരെ പേടിയാണ്. എൻ്റെ എത്ര കൂട്ടുകാരെയാണ് അവർ വിഴുങ്ങിയിരിക്കുന്നത്. പോട്ടെ, ദേഷ്യം കൊണ്ട് പറഞ്ഞു പോയതാണ്, ബാക്കി പറയാം. ചിലരൊക്കെ ഒരുമിച്ച് നിന്ന് ഗ്രഹമായി മാറി. വേറെ ചിലരൊക്കെ അവരെ തൊഴുത് അവരുടെ കൂടെ ചുറ്റിപ്പറ്റി നിന്ന് ഉപഗ്രഹങ്ങളായി മാറി. പക്ഷേ ഇതിലൊന്നും പെടാതെ മാറി നിന്ന ഒരു കൂട്ടം പാറകളുണ്ട്. അതാണ് ഞങ്ങൾ ധൂമകേതുക്കൾ. നിങ്ങളുടെ സയൻറ്റിസ്റ്റുകൾ പറയുന്നത് ഞങ്ങൾ മിച്ചം വന്നവരാണത്രേ. സൗരയൂഥത്തിലെ മാലിന്യങ്ങളാണത്രേ ഞങ്ങൾ. പക്ഷേ നിങ്ങളുടെ ഗ്രഹത്തിൽ ജീവൻ കൊണ്ടിട്ടത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോ ആണെന്ന് പറയുന്ന ആളുകളും ഉണ്ട് കേട്ടോ. ഇതൊന്നും പോരാഞ്ഞിട്ട് ഡൈനസോറുകളെ കൊന്നത് ഞങ്ങളുടെ കൂട്ടത്തിൽ ആരോ ആണെന്നും പറഞ്ഞ് ചിലർ നടക്കുന്നുണ്ട്. ആവോ, എനിക്കറിയില്ല. നിങ്ങളറിഞ്ഞോ, ഈയിടെ ഞങ്ങളുടെ കൂട്ടത്തിൽ പെടാത്ത ഒരുത്തൻ നിങ്ങളുടെ സൗരയൂഥത്തിൽ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. അമു അമുവ എന്ന വായിൽ കൊള്ളാത്ത ഒരു പേരാണ് അവനുള്ളത്. അയാൾ സൗരയൂഥത്തിൻ്റെ പുറത്തുനിന്ന് എവിടുന്നോ വന്നതാണ്. ആദ്യം വിചാരിച്ചു എന്നെപ്പോലെ തലയും വാലുമൊക്കെ ഉള്ള ഒരുത്തനാണെന്ന്. പിന്നെ മനസ്സിലായി അവൻ വെറും പാറ മാത്രം, ചിന്നഗ്രഹം. നിങ്ങൾ പേടിക്കണ്ട, അവനിപ്പോൾ നിങ്ങളിൽ നിന്നും അകന്നാണ് പോകുന്നത്. അത് പോട്ടെ, ഇനി ഞങ്ങളെക്കുറിച്ച് പറയാം. നിങ്ങളെപ്പോലെ ഞങ്ങളും നമ്മുടെ തലൈവൻ സൂര്യന് ചുറ്റുമാണ് കറങ്ങുന്നത്. അറിയാമല്ലോ, എല്ലാം ചലിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ കറക്കം ഒരു വട്ടം ഒന്ന് പൂർത്തിയാക്കി എടുക്കുവാൻ ചിലപ്പോൾ നൂറ്റാണ്ടുകൾ എടുത്തേക്കാം. കാരണം ഞങ്ങൾ വരുന്നത് വളരെയധികം അകലെ നിന്നാണ്, ചിലപ്പോൾ സൗരയൂഥത്തിൻ്റെ അതിർത്തിക്കടുത്തു നിന്ന്. പ്രധാനമായും രണ്ട് സ്ഥലങ്ങളിലാണ് ഞങ്ങളെ കൂടുതലായും കാണുവാനായിട്ട് സാധിക്കുക. കൈപ്പർ വലയമൊന്നും ഊർട്ട് മേഘമൊന്നും അവയെ നിങ്ങളുടെ ഗ്രഹത്തിൽ വിളിക്കും. ഞങ്ങളിൽ 4000 പേരെ നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പക്ഷേ ട്രില്യൺ കണക്കിന് എൻ്റെ സഹോദരന്മാർ അങ്ങ് ഊർട്ട് മേഘത്തിലും കൈപ്പർ വലയത്തിലുമായി കിടന്ന് നട്ടം തിരിയുന്നുണ്ട്. ഞങ്ങൾ ദീർഘവൃത്താകൃതിയിലുള്ള ഒരു പാതയിലൂടെയാണ് സൂര്യനെ ചുറ്റുന്നത്. നിങ്ങളുടെ നടുവിരൽ ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് മറ്റേ കൈകൊണ്ട് അതൊന്ന് വലിച്ചു പിടിച്ചേ. അങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങളുടെ വിരലിൻ്റെ സ്ഥാനത്താണ് നമ്മുടെ സൂര്യൻ. നിങ്ങളുടെ മറ്റേ കൈയുടെ സ്ഥാനത്താണ് ഊർട്ടുമേഘം. സൗരയൂഥത്തിൻ്റെ മാലിന്യ കൂമ്പാരം എന്നറിയപ്പെടുന്ന ഊർട്ടുമേഘത്തിൽ എന്നെപ്പോലെ എത്ര പേരുണ്ടെന്ന് ആർക്കും അറിയില്ല. മുമ്പ് പറഞ്ഞല്ലോ, നിർമ്മാണം കഴിഞ്ഞ് മിച്ചം വന്ന എന്നെപ്പോലെയുള്ളവരുടെ കോളനിയാണ് ഊർട്ടുമേഘം. ഗോളാകൃതിയുള്ള ഈ ഊർട്ടുമേഘം അപ്പാടെ സൂര്യനെ വലം വെക്കുന്നുണ്ട്. വേറെ വഴിയില്ലല്ലോ. ഇതിനിടയ്ക്ക് ചില ബാഹ്യ ശക്തികളുടെ ഇടപെടൽ കാരണം അവിടെ നിന്നും തെറിച്ച് പുറത്തു ചാടുന്ന ചിലർ നേരെ സൂര്യനെ ലക്ഷ്യമാക്കി ഇങ്ങു പോരും. അവരാണ് ഞങ്ങൾ ധൂമകേതുക്കൾ. ഇങ്ങനെ ഊർട്ടുമേഘത്തിൽ നിന്നും പുറത്തു ചാടിയ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ ഭൂമിക്കടുത്തുകൂടിയാണ് സൂര്യൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് വരുന്നത്. ഞാൻ വരുന്നത് നിങ്ങളും സൂര്യനും തമ്മിലുള്ള ദൂരത്തിൻ്റെ 40,000 ഇരട്ടി ദൂരത്തു നിന്നാണ്.
അതായത് ഞാൻ അവിടെ നിന്ന് പുറപ്പെട്ട ശേഷം നിങ്ങളുടെ പൂർവികരും നിങ്ങളും കൂടി 10,000 തവണയെങ്കിലും സൂര്യന് ചുറ്റും കറങ്ങിയിട്ടുണ്ടാവും. എന്നെപ്പോലെ ഊർട്ടുമേഘത്തിൽ നിന്നും വരുന്നവരൊക്കെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ടാണ് സൂര്യനെ ഒന്ന് ചുറ്റുന്നത്. എന്നാൽ നിങ്ങളോട് കുറച്ചുകൂടി അടുത്തുള്ള കൈപ്പർ വലയത്തിൽ നിന്നും പുറത്തു ചാടി വരുന്നവർക്ക് 200 താഴെ വർഷങ്ങൾ കൊണ്ട് ഈ പണി ഒരു വട്ടം പൂർത്തിയാക്കാം. നിങ്ങളുടെ നാട്ടിൽ പ്രശസ്തനായിട്ടുള്ള ഹാലിയുടെ ധൂമകേതുവൊക്കെ കൈപ്പർ വലയത്തിൽ നിന്നും ചാടിയതാണ് എന്നിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഈ ഹാലി തന്നെ ഇനി എത്ര വട്ടം നിങ്ങളുടെ അടുത്ത് എത്തുമെന്നൊന്നും പറയാനൊന്നും പറ്റില്ല. ഓരോ തവണയും അവൻ്റെ ശരീരത്തിലെ ചെറിയൊരു ഭാഗം സൂര്യൻ കത്തിച്ചു കളയുന്നുണ്ട്. കൂടാതെ വരുന്ന വഴി അഹങ്കാരിയായിട്ടുള്ള ആ വ്യാഴത്തിൻ്റെ അരികിലെങ്ങാനും പെട്ടാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ സുഹൃത്തായിരുന്ന ഷുമാക്കർ ലെവിയെ അവനങ്ങനെ ചിതറിച്ച് കറക്കിയ ശേഷം വിഴുങ്ങിയതാണ്. ഞങ്ങളെപ്പോലുള്ള ധൂമകേതുകൾ പണ്ട് മുതലേ ഭൂമിയിലുള്ള നിങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ചോദ്യമായിരുന്നു. ഞങ്ങൾ വരുമ്പോഴൊക്കെ അപകടങ്ങൾ വന്നേക്കാം എന്നൊക്കെ നിങ്ങളുടെ മുതുമുത്തച്ഛന്മാർ കരുതിയിരുന്നു. അല്ല, ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിച്ചും കാണണം. നിങ്ങൾക്കറിയാമോ, അഥർവവേദത്തിൽ ഞങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കാനുള്ള മന്ത്രം വരെയുണ്ട്. നിങ്ങളുടെ പൂർവികർ ഗുഹാചിത്രങ്ങളിലൊക്കെ ഞങ്ങളുടെ വരവ് വരച്ച് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ സ്വയം പുകഴ്ത്താനും പറയുന്നൊന്നും അല്ല കേട്ടോ, സത്യമാണ്. അല്ല, നിൽക്ക് ഒരു നിമിഷം. എനിക്ക് ചൂട് തോന്നുന്നു. എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ തൊലി ഉരുകുന്നു, വേഗത കൂടുകയാണ്. പിടികിട്ടി. ഞാൻ സൂര്യനോട് കൂടുതൽ അടുക്കുകയാണ്. എൻ്റെ സ്ഥിതി ഊർജം കൂടുതൽ വേഗത്തിൽ ഗതികോർജമായി മാറിത്തുടങ്ങി. അകത്തുള്ള വാതക തന്മാത്രകൾ കൂടുതൽ ഊർജം കിട്ടി തുള്ളിച്ചാടുകയാണ്. എൻ്റെ കേന്ദ്രത്തിന് ഇപ്പോൾ 20 കിലോമീറ്റർ വ്യാസമാണ് ഉള്ളത്. ഇത് ഞങ്ങളുടെ കൂടുതലെ ചെറിയ വലിപ്പമാണ്. ഈ നടുക്കുള്ള കേന്ദ്ര ന്യൂക്ലിയസ് പ്രകാശത്തെ തീരെ പ്രതിഫലിപ്പിക്കില്ല. അതാണ് എൻ്റെ നിറം കരിയേക്കാൾ കറുത്തിട്ടാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞത്. എൻ്റെ ന്യൂക്ലിയസിൽ ഇരുമ്പും നിക്കലും മഗ്നീഷ്യവും കാർബണും വെള്ളവും അമോണിയയും മീഥേനും ഒക്കെയുണ്ട്. ഇതെല്ലാം ഇതുവരെ തണുത്തുറഞ്ഞാണ് കിടന്നിരുന്നത്. എന്നാൽ ഇപ്പോൾ കളി മാറി. സൂര്യകിരണങ്ങളും സൗരവാതവുമാണ് ഇപ്പോൾ വില്ലന്മാർ. ഇവ രണ്ടും എൻ്റെ ശരീരത്തിൽ നേരിട്ടടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഈ സൗരവാദം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷേ ഇത്രയ്ക്ക് തീവ്രമായിരുന്നില്ല. മൂലകങ്ങളൊക്കെ ബാഷ്പീകരിച്ച് ചെറിയൊരു ആവരണം പോലെ എന്നെ പൊതിഞ്ഞിരിക്കുന്നു. കോമ എന്നാണ് ഈ വാതക ആവരണത്തെ വിളിക്കുന്നത്. കേട്ടാൽ ഞെട്ടരുത്, ലക്ഷക്കണക്കിന് കിലോമീറ്റർ വ്യാസമാണ് ഇതിനുള്ളത്. അതെ, ഞാൻ നീര് വന്ന് വീർക്കാൻ തുടങ്ങിയിരിക്കുന്നു. പക്ഷേ സൂര്യൻ്റെ പ്രകാശം കാരണം നിങ്ങൾക്ക് കാണാനാവില്ല. ഇതിനെ ധൂമകേതുവിൻ്റെ അന്തരീക്ഷമെന്നൊക്കെ ചിലർ വിളിക്കാറുണ്ട്. നിങ്ങൾക്കറിയാമോ, സെക്കൻഡിൽ കുറഞ്ഞത് 8 കിലോമീറ്റർ വേഗതയിൽ എന്നിൽ നിന്നും ഹൈഡ്രജൻ ബഹിർഗമിക്കുന്നുണ്ട്. പക്ഷേ എന്നോടുള്ള സ്നേഹം കാരണം എന്നെ വിട്ടുപോകാതെ കോമയെ പൊതിഞ്ഞ് ഒരാവരണം പോലെ അവ ഇപ്പോഴും കൂടെയുണ്ട്. ഹൈഡ്രജൻ മേഘം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതിനിടയിൽ മറ്റൊരു കാര്യം പറയട്ടെ. ഞങ്ങളുടെ അടുത്തേക്ക് ചില വാഹനങ്ങളൊക്കെ പറത്തി വിട്ടിട്ട് ഞങ്ങളെ പഠിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ അറിഞ്ഞു. ഞങ്ങൾ ആദ്യം മുതലേ ഉള്ളതിനാൽ ഞങ്ങളെക്കുറിച്ച് പഠിച്ചാൽ നിങ്ങളുടെ തുടക്കം പിടികിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. സത്യത്തിൽ ആദ്യം എന്താണ് സംഭവിച്ചതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. ഞാൻ തീരെ കുഞ്ഞല്ലായിരുന്നു. അഹങ്കാരം മൂത്തിട്ട് നിങ്ങൾ മനുഷ്യർ തന്നെ ഞങ്ങളുടെ ദേഹത്ത് വന്ന് ഇറങ്ങിയേക്കാം എന്നൊന്നും കരുതേണ്ട. ഞങ്ങൾക്ക് ഗുരുത്വാകർഷണം തീരെയില്ല. നിങ്ങളെ മാറോട് ചേർത്ത് വെക്കാനുള്ള ത്രാണിയൊന്നും ഞങ്ങൾക്കില്ല എന്ന് സാരം. വന്നിറങ്ങിയാൽ ആദ്യമേ തന്നെ നിലം ചേർത്ത് സ്ക്രൂ ചെയ്തേക്കണം. പിന്നെ എവിടെയെങ്കിലും പിടിച്ചു നിൽക്കാം. ഇതൊരു ഔദാര്യമായി കണ്ടാൽ മതി. അതെ, നിൽക്ക് ഒരു കാര്യം. ഞാൻ വിയർക്കാൻ തുടങ്ങിയിരിക്കുന്നു. സൂര്യനിലേക്ക് ഇനി ഏതാണ്ട് 25 കോടി കിലോമീറ്ററിൽ കൂടി ബാക്കിയുണ്ട്. എനിക്ക് വാല് കിളിർക്കാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നൊരു സംശയം. എൻ്റെ പോക്ക് സൂര്യൻ്റെ ദിശയിലേക്കാണെങ്കിൽ അതിന് നേരെ വിപരീത ദിശയിലാണ് എനിക്ക് വാല് കിളിർത്തു വരുന്നത്. എൻ്റെ ദേഹത്തു നിന്നും പറഞ്ഞു പോകുന്ന പൊടിപടലങ്ങളാണ് ലക്ഷക്കണക്കിന് കിലോമീറ്റർ നീളത്തിൽ വാലായി എൻ്റെ പിറകെ നീണ്ടുകിടക്കുന്നത്. സത്യത്തിൽ ഒന്നല്ല, പല വാലുകളുണ്ട് എനിക്കിപ്പോൾ. പൊടിപടലം കൊണ്ടുണ്ടായ ധൂളിവാല്, പിന്നെ അയോണീകൃത വാതകങ്ങളാൽ നിർമ്മിതമായ പ്ലാസ്മ വാൽ. ഇത് രണ്ടും രണ്ടായിട്ടാണ് കാണപ്പെടുക. ആദ്യത്തേതിന് വെള്ള നിറവും പിന്നെ കുറച്ച് വളഞ്ഞിട്ടുമാണ് ഉണ്ടാവുക. രണ്ടാമത്തേതിന് നീല നിറമാണ് പൊതുവെ ഉള്ളത്. പക്ഷേ ഭൂമിയിൽ നിന്നും നോക്കിയാൽ ഇവ രണ്ടും ഒന്നായിട്ടാവും നിങ്ങൾ കാണുക. ആദ്യത്തേത് തിളങ്ങുന്നത് സൂര്യപ്രകാശത്തെ പ്രതിഫലിപ്പിച്ചിട്ടാണെങ്കിൽ രണ്ടാമത്തേത് അയോണീകരിച്ച വാതകങ്ങളുടെ തിളക്കം മൂലമാണ്. ഹെയിൽബോപ്പ് എന്ന സഹോദര കേതുവിന് സോഡിയം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു മൂന്നാം വാലും കൂടെ ഉണ്ടായിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. നോക്ക്, ഞാനിപ്പോൾ ജീവനുള്ള ഒരു മൃഗമായി മാറിയിട്ടുണ്ട്. എനിക്ക് തലയും വാലും ശരീരവുമൊക്കെ ആയല്ലോ. എന്നെപ്പോലുള്ള ധൂമകേതുക്കൾ നിങ്ങളെ കടന്നു പോയാൽ ഞങ്ങളുടേതായ ചിലതൊക്കെ ആകാശത്ത് കളഞ്ഞിട്ടാണ് പോകാറ്. അറിഞ്ഞോട് ചെയ്യുന്നതല്ല കേട്ടോ, ഈ ഓട്ടത്തിനിടെ അറിയാതെ കൊഴിഞ്ഞു പോകുന്നതാണ്.
അവ സഞ്ചരിക്കുന്ന സ്ഥലങ്ങൾ വഴി നിങ്ങളുടെ ഭൂമി കടന്നു പോകുമ്പോഴാണ് ഉൽക്കാ വർഷം അഥവാ മെറ്റിയോർ ഷവർ ഉണ്ടാകുന്നത്. ഇതിനെ കൊള്ളിമീൻ വർഷം എന്നൊക്കെയാണ് പറയാറ്. ഒക്ടോബറിലെ ഒറിയോൺ ഉൽക്കാ വർഷത്തിന് കാരണം ഹാലിച്ചേട്ടൻ ഇട്ടിട്ട് പോയ പാറകഷ്ണങ്ങളാണ്. അല്ല, ഈ കൂട്ടത്തിൽ പറഞ്ഞതേ ഉള്ളൂ. ഇനി വേറൊരു കാര്യം, ഞങ്ങൾ സൂര്യനെയൊക്കെ ചുറ്റിയിട്ട് തിരികെ പോകുന്ന സമയത്ത് ഈ വാല് ഞങ്ങളുടെ മുന്നിലാവും ഉണ്ടാവുക. കാരണം സൗരവാദം പിറകിൽ നിന്നാണല്ലോ ആഞ്ഞടിക്കുന്നത്. അകന്നകന്നു പോകുമ്പോൾ നേരത്തെ പറഞ്ഞതിൻ്റെ എല്ലാം വിപരീതമാകും സംഭവിക്കുക. എൻ്റെ വാല് ചുരുങ്ങിപ്പോകും. നീര് വന്ന് വീർത്ത മുഖമായ കോമ അസുഖമെല്ലാം മാറി ചുരുങ്ങും. പിന്നെ എല്ലാം തണുത്തുറഞ്ഞ് പഴയ അവസ്ഥയിൽ എത്തിച്ചേരും. പക്ഷേ അപ്പോഴേക്കും എൻ്റെ ശരീരത്തിൽ നിന്നും ചിലതൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെ സൂര്യനെയൊക്കെ ചുറ്റി വീണ്ടും പഴയ ധൂമകേതു ആകുന്നതൊക്കെ സ്വപ്നം കണ്ടിരുന്ന എനിക്ക് വിധിച്ചത് പക്ഷേ മറ്റൊന്നാണ്. നിങ്ങളുടെ ഭൂമിയിൽ വർഷം 1908. ഞാൻ ഭൂമിയോട് വളരെ അടുത്താണ് നീങ്ങിക്കൊണ്ടിരുന്നത്. ഇതുപോലെ പല ഗ്രഹങ്ങളുടെയും ഉപഗ്രഹങ്ങളുടെയും ചിഹ്നഗ്രഹങ്ങളുടെയും അരികിലൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ എനിക്ക് ആവശ്യമായ ഊർജം ഒരു തള്ളു രൂപത്തിൽ തന്ന് അവരൊക്കെ എന്നെ സഹായിച്ചിട്ടുമുണ്ട്. ഇത്തരമൊരു തള്ളാണ് എന്നെ എൻ്റെ വീടായിട്ടുണ്ടായിരുന്ന ഊട്ടുപടലത്തിൽ നിന്നും പുറത്തു ചാടിച്ചത് എന്ന് മുമ്പ് പറഞ്ഞതല്ലേ. ഇതേ തള്ളു തന്നെ എൻ്റെ പല കൂട്ടുകാരെയും സൗരയൂഥത്തിൽ നിന്നും വെളിയിലേക്കും ചാടിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ എനിക്ക് പിഴച്ചു. ശരിയായ വേഗത, ശരിയായ കോൺ, ശരിയായ സമയം. ഞാൻ നിങ്ങളുടെ ഭൂമിയിലേക്ക് മൂക്കും കുത്തി അങ്ങ് വീണു. എന്നെ പറഞ്ഞാൽ മതി. നിങ്ങളെ ഒന്ന് ശരിക്കും കാണാം എന്ന് വിചാരിച്ചിട്ട് കുറച്ചടുത്ത് വന്ന് നോക്കിയതാണ്. പക്ഷേ പണി പറ്റിപ്പോയി. വ്യാഴത്തെ വരെ പറ്റിച്ച എന്നെ നിങ്ങളുടെ കുഞ്ഞൻ ഭൂമി പറ്റിച്ചു കളഞ്ഞു. തീക്കൊള്ളിയായ ഞാൻ തീയിലേക്ക് വീണ അവസ്ഥയാണ് ഭൂമിയുടെ അന്തരീക്ഷം എനിക്ക് സമ്മാനിച്ചത്. ചൂടും തീയും സഹിക്ക വയ്യാതെ അവസാനം ഞാൻ അതിവേഗത്തിൽ റഷ്യയിലെ തുങ്കസ്ക കോർണിഫറസ് വനത്തിന് 8 കിലോമീറ്റർ മുകളിൽ വെച്ച് അനേക കഷ്ണങ്ങളായി പൊട്ടിച്ചിതറി. അന്ന് ജൂൺ 30 ആയിരുന്നു. ചിതറിയ കഷ്ണങ്ങൾ എവിടേക്ക് വീണു എന്നെനിക്കറിയില്ല. 2000 ചതുരശ്ര കിലോമീറ്റർ വിസ്താരത്തിലുണ്ടായിരുന്ന 80 മില്യൺ മരങ്ങളും 1000000 റെയിൻഡിയറുകളും ഈ പൊട്ടിത്തെറിയിൽ നശിപ്പിക്കപ്പെട്ടതായിട്ടാണ് പറയപ്പെടുന്നത്. എന്നേക്കാൾ വലിയൊരു ധൂമകേതുവാണ് ഈ സ്ഥാനത്തുണ്ടായിരുന്നുവെങ്കിൽ ഇത് കേൾക്കുവാൻ ഇന്ന് നിങ്ങൾ ഉണ്ടാകുമായിരുന്നില്ല. അല്ല, ഞാനിപ്പോൾ എവിടെ നിന്നാണ് ഈ കാര്യമൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾക്കറിയണ്ടേ? തുൻഗസ്ക വനത്തിനുള്ളിലെ ചെക്കോ എന്ന തടാകത്തിനടിയിൽ ഒരു ചെറു കഷ്ണം പാറയായി ഞാൻ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. പക്ഷേ എന്നെ ഇതുവരെ ആരും കണ്ടെത്തിയിട്ടില്ല. ഇടിയുടെ ആഘാതത്തിൽ ഞാൻ അങ്ങ് താഴേക്ക് ആണ്ടുപോയി. എങ്കിലും ഭൂമിയിലെ വിവരങ്ങളൊക്കെ ഞാൻ അറിയുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ ഇത്രയും ചരിത്രം ഇപ്പോൾ ഞാൻ നിങ്ങളോട് വിളമ്പിയത്. എനിക്കൊരു നല്ല പേര് ഇതുവരെയും നിങ്ങളിട്ടിട്ടില്ല. ഊർട്ട് എന്ന മാലിന്യ കൂമ്പാരത്തിൽ നിന്നും 16,000,000 വർഷങ്ങൾ സഞ്ചരിച്ച് ഈ ഭൂമിയിൽ ഒരു ചാവേർ കണക്ക് ഇടിച്ചിറങ്ങിയ ഞാൻ എന്നെ തന്നെ വിളിക്കുന്നത് ചവറ്റുകൂട്ടയിൽ നിന്നെത്തിയ ചാവേർ എന്നാണ്. എന്താ, ശരിയല്ലേ?